അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധമായ റബീഉൽ അവ്വലിലെ മനോഹരമായ ഒരു രാവിലാണ് നമ്മൾ ഏവരും നിലകൊള്ളുന്നത് അല്ലേ. നാളെ നബിദിന രാവാണ്, റബീഉൽ അവ്വൽ 12-ൻ്റെ രാവ്. ഇന്ന് അൽഹംദുലില്ലാ റബീഉൽ അവ്വൽ 11-ാം രാവാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ ഈ രാവിൻ്റെ ബറക്കച്ചുകൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീക്കിത്തരുമാറാകട്ടെ. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അതിരറ്റ മഹബ്ബത്ത് കൊണ്ട് നമ്മുടെ കൽബിനെ അള്ളാഹു നിറയ്ക്കുമാറാകട്ടെ. എത്രയെത്ര സങ്കടങ്ങളാണ് ഓരോരുത്തർ പറഞ്ഞിട്ടുള്ളത്, എല്ലാ സങ്കടങ്ങളും നീക്കി റാഹത്തായൊരു ജീവിതം കരുണക്കടലായ റബ്ബ് നമുക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ, പലരും സങ്കടങ്ങൾ പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ മുഹറം മാസത്തിൽ ചൊല്ലിയൊരു ദിക്കറുണ്ടല്ലോ, മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കടലിൻ്റെ ആഴങ്ങളിലേക്ക് മുങ്ങിത്താഴ്ന്നപ്പോൾ ചൊല്ലിയൊരു ദിക്കർ, ആ ദിക്കർ നിങ്ങളുടെ എന്ത് പ്രയാസത്തിനും പരിഹാരമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടില്ലേ. അപ്പോൾ നമ്മുടെ പ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോകാൻ 40 തവണ ആദ്യം നമുക്ക് ആ ദിക്കർ ഒന്ന് ചൊല്ലാം, ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. لا اله الا انت سبحانك اني كنت من الظالمين. لا اله الا انت سبحانك اني كنت من الظالمين. لا اله الا انت سبحانك اني كنت من الظالمين. لا اله الا انت سبحانك اني كنت من الظالمين. لا اله الا انت سبحانك اني كنت من الظالمين. لا اله الا انت سبحانك اني كنت من الظالمين. لا اله الا انت سبحانك اني كنت من الظالمين. لا اله الا انت سبحانك اني كنت من الظالمين. لا اله الا انت سبحانك اني كنت من الظالمين. لا اله الا انت سبحانك اني كنت من الظالمين. لا اله الا انت سبحانك اني كنت من الظالمين. لا اله الا انت سبحانك اني كنت من الظالمين. لا اله الا انت سبحانك اني كنت من الظالمين. لا اله الا انت سبحانك اني كنت من الظالمين. لا اله الا انت سبحانك اني كنت من الظالمين. لا اله الا انت سبحانك اني كنت من الظالمين. لا اله الا انت سبحانك اني كنت من الظالمين. لا اله الا انت سبحانك اني كنت من الظالمين. لا اله الا انت سبحانك اني كنت من الظالمين. لا اله الا انت سبحانك اني كنت من الظالمين. لا اله الا انت سبحانك اني كنت من الظالمين. لا اله الا انت سبحانك اني كنت من الظالمين. لا اله الا انت سبحانك اني كنت من الظالمين. لا اله الا انت سبحانك اني كنت من الظالمين. لا اله الا انت سبحانك اني كنت من الظالمين. لا اله الا انت سبحانك اني كنت من الظالمين. لا اله الا انت سبحانك اني كنت من الظالمين. لا اله الا انت سبحانك اني كنت من الظالمين. لا اله الا انت سبحانك اني كنت من الظالمين. لا اله الا انت سبحانك اني كنت من الظالمين. لا اله الا انت سبحانك اني كنت من الظالمين. لا اله الا انت سبحانك اني كنت من الظالمين. لا اله الا انت سبحانك اني كنت من الظالمين. لا اله الا انت سبحانك اني كنت من الظالمين. ارحم الراحمين يا كرونا كدلا يا ربي. പടച്ചവനെ,
ഈ രക്ഷയുടെ മന്ത്രങ്ങൾ ഞങ്ങൾ ചൊല്ലിയതിന്റെ പറക്കച്ചുകൊണ്ട് ഞങ്ങൾക്ക് നീ രക്ഷ നൽകണേ അല്ലാ. ഒരുപാട് വേദനകളുണ്ട് അല്ലാ, പ്രയാസങ്ങൾ ഏറെയുണ്ട് അല്ലാ, സങ്കടങ്ങൾ ഒരുപാട് ഒരുപാടുണ്ട് അല്ലാ. എല്ലാം അറിയുന്ന നാഥാ, എല്ലാ പ്രയാസങ്ങൾക്കും നീ പരിഹാരം നൽകണേ റബ്ബേ. യൂനുസ് നബിയെ മത്സ്യത്തിന്റെ വയറ്റിനകത്ത് നിന്ന് രക്ഷിച്ചെടുത്ത നാഥാ, ഞങ്ങളിൽ കടക്കെണിയിൽ പെട്ടവരുണ്ട്, മാരക രോഗങ്ങൾ കടിമപ്പെട്ടവരുണ്ട്, മാതാപിതാക്കൾക്ക് സന്താനങ്ങൾക്ക് തന്നെ രോഗമാണെന്ന് പറഞ്ഞവരുണ്ട്, ഒരുപാട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, തൊഴിൽ സംബന്ധമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, എല്ലാവർക്കും ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് പരിഹാരം നൽകണേ അല്ലാ. നീ പരിഹാരം നൽകണേ അല്ലാ. നീ കൈവെടിഞ്ഞാൽ ഞങ്ങൾ എവിടെ പോകാനാണ് അല്ലാ. ആരംഭപ്പൂവായ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദദ് കൊണ്ട് നീ ഞങ്ങൾക്ക് ബറക്കത്ത് ചൊരിയണേ അല്ലാ. നമ്മളിനി ഊതുന്നത് വിശുദ്ധമായ സൂറത്ത് തൗബയിലെ അവസാനത്തെ രണ്ട് ആയത്തുകളാണ്. അത് 7 തവണ ഊതുമ്പോഴേക്ക് വല്ലാത്തൊരു ആശ്വാസം. കാരണം അതിൽ പറഞ്ഞിട്ടുള്ളത് മുഴുവൻ മുത്തുനബിയുടെ മദഹുകളാണ്, മുത്തുനബിയുടെ അപദാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ആയത്തുകൾ പ്രത്യേകിച്ച് റബീഉൽ അവ്വലിൽ നമ്മൾ പരിഗണിക്കുമ്പോൾ അതിന് വലിയ പ്രത്യേകതയാണ്. ഇത് 11-ാം രാവും കൂടെ ആകുമ്പോൾ അതിൽ വലിയ സന്തോഷമാണ്. അള്ളാഹു അതൊക്കെ സ്വീകരിക്കട്ടെ. നമ്മുടെ മനസ്സിലുള്ള വെതകളറിയുന്നവൻ, നമ്മുടെ വേദനകളും നമ്മുടെ സങ്കടങ്ങളും അറിയുന്ന തമ്പുരാൻ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്തുകൊണ്ട് എല്ലാ പ്രയാസങ്ങളും നീക്കി സമാധാനവും റാഹത്തുമുള്ളൊരു ജീവിതം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്ത് തൗബയിലെ അവസാനത്തെ രണ്ടായത്ത് മനസാന്നിധ്യത്തോടുകൂടെ നമുക്കൊന്ന് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو
عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചെന്ന സ്വലാത്തുകളുടെ ഒരുപാട് മഹത്തുണ്ട് അല്ലേ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനേറെ ഞാനിന്നൊരു ഹദീസ് ഇങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. ആ ഹദീസ് ഇങ്ങനെയാണ്, ഒരു മനുഷ്യൻ അവൻ അപമാനിക്കപ്പെട്ടു പോട്ടെ, അവൻ നാണം കെട്ടുപോട്ടെ, അവൻ നശിച്ചു പോട്ടെ എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. എന്താണതിൻ്റെ കുഴപ്പം? എൻ്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചെല്ലാത്തൊരു മനുഷ്യൻ അവൻ നശിച്ചു പോട്ടെ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പം നമ്മൾ എത്ര സ്വലാത്ത് ചെല്ലണം? അള്ളാഹുവിന് ചില മലക്കുകളുണ്ട്, അവർ ഭൂമിയിൽ ഇങ്ങനെ സഞ്ചരിക്കുക. അവരുടെ ഡ്യൂട്ടി എന്താ? മുത്തുനബിയുടെ സ്വലാത്തും മൗലിദും ഒക്കെ ചൊല്ലുന്ന വിഭാഗങ്ങൾ എവിടെയുണ്ടോ അവിടെ നിന്ന് അതൊക്കെ എടുത്തുണ്ടോ ഈ മുത്തുനബിയെ കയ്യിൽ കൊടുക്കുന്ന ഒരു വിഭാഗം മലക്കുകൾ? നമ്മുടെ സ്വലാത്തും നമ്മുടെ സലാമും മുത്തുനബി അറിയുന്നുണ്ട് എന്നാണ്. അള്ളാഹു അത് ആസ്വദിക്കാൻ, മനസ്സിലാക്കി ചൊല്ലാൻ അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാല്ലാ സ്വലാത്തുൽ കുബ്ര നമ്മൾ പരിചയപ്പെട്ടതാണ്. സ്വലാത്തുൽ കുബ്ര നമുക്കൊന്ന് ചൊല്ലണം മനസ്സറിഞ്ഞുകൊണ്ട്. ഏറ്റവും വലിയ സ്വലാത്ത് എന്ന ആ മനോഹരമായ ഖ്യാതിയുള്ള സ്വലാത്ത്, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ചൊല്ലിപ്പോന്ന സ്വലാത്ത്, ആ മഹനീയ സ്വലാത്ത് നമുക്കൊന്ന് ചൊല്ലണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ഇൻഷാല്ലാ എല്ലാവരും എന്നോടൊപ്പം സ്ക്രീനിൽ നോക്കിയിട്ട് സ്വലാത്തുൽ കുബ്ര ഒരു തവണയൊന്ന് ചൊല്ലാം. ألف ألف صلاة وألف ألف سلام عليك يا سيد المرسلين ألف ألف صلاة وألف ألف سلام عليك يا سيد النبيين ألف ألف صلاة وألف ألف سلام عليك يا سيد الصديقين ألف ألف صلاة وألف ألف سلام عليك يا سيد الراكعين ألف ألف صلاة وألف ألف سلام عليك يا سيد القاعدين ألف ألف صلاة وألف ألف سلام عليك يا سيد الساجدين ألف ألف صلاة وألف ألف سلام عليك يا سيد الذاكرين ألف ألف صلاة وألف ألف سلام عليك يا سيد المكبرين ألف ألف صلاة وألف ألف سلام عليك يا سيد الطاهرين ألف ألف صلاة وألف ألف سلام عليك يا سيد الظاهرين ألف ألف صلاة وألف ألف سلام عليك يا سيد الشاهدين ألف ألف صلاة وألف ألف سلام عليك يا سيد الأولين ألف ألف صلاة وألف ألف سلام عليك يا سيد الآخرين ألف ألف صلاة وألف ألف سلام عليك يا سيدي يا رسول الله ألف ألف صلاة وألف ألف سلام عليك يا نبي الله ألف ألف صلاة وألف ألف سلام عليك يا حبيب الله ألف ألف صلاة وألف ألف سلام عليك يا من كرمه الله ألف ألف صلاة وألف ألف سلام عليك يا من علمه الله ألف ألف صلاة وألف ألف سلام عليك يا من شرفه الله ألف ألف صلاة وألف ألف سلام عليك يا من أظهره الله ألف ألف صلاة وألف ألف سلام عليك يا من اختاره الله ألف ألف صلاة وألف ألف سلام عليك يا من صوره الله ألف ألف صلاة وألف ألف سلام عليك يا عبد الله
ألف ألف صلاة وألف ألف سلام عليك يا خير خلق الله. ألف ألف صلاة وألف ألف سلام عليك يا خاتم رسل الله. ألف ألف صلاة وألف ألف سلام عليك يا سلطان الأنبياء. ألف ألف صلاة وألف ألف سلام عليك يا برهان الأصفياء. ألف ألف صلاة وألف ألف سلام عليك يا مصطفى. ألف ألف صلاة وألف ألف سلام عليك يا معلى. ألف ألف صلاة وألف ألف سلام عليك يا مجتبى. ألف ألف صلاة وألف ألف سلام عليك يا مزكى. ألف ألف صلاة وألف ألف سلام عليك يا مدني. ألف ألف صلاة وألف ألف سلام عليك يا حرمي. ألف ألف صلاة وألف ألف سلام عليك يا عربي. ألف ألف صلاة وألف ألف سلام عليك يا قرشي. ألف ألف صلاة وألف ألف سلام عليك يا هاشمي. ألف ألف صلاة وألف ألف سلام عليك يا أبطهي. ألف ألف صلاة وألف ألف سلام عليك يا زمزمي. ألف ألف صلاة وألف ألف سلام عليك يا تهامي. ألف ألف صلاة وألف ألف سلام عليك يا أمي. ألف ألف صلاة وألف ألف سلام عليك يا سيد ولد آدم. ألف ألف صلاة وألف ألف سلام عليك يا أحمد. ألف ألف صلاة وألف ألف سلام عليك يا محمد. ألف ألف صلاة وألف ألف سلام عليك يا طه. ألف ألف صلاة وألف ألف سلام عليك يا ياسين. ألف ألف صلاة وألف ألف سلام عليك يا مدثر. ألف ألف سلام. ألف ألف صلاة وألف ألف سلام عليك يا شفيع يوم الحشر. ألف ألف صلاة وألف ألف سلام عليك يا صاحب التاج. ألف ألف صلاة وألف ألف سلام عليك يا صاحب المغفر. ألف ألف صلاة وألف ألف سلام عليك يا صاحب المحراب. ألف ألف صلاة وألف ألف سلام عليك يا خاتم الأنبياء والمرسلين. ألف ألف صلاة وألف ألف سلام عليك يا سيد المحسنين. ألف ألف صلاة وألف ألف سلام عليك يا سيد الثقلين. ألف ألف صلاة وألف ألف سلام عليك يا سيدي يا رسول الله. يا سيدي يا رسول الله إلى يوم الدين. برحمتك يا أرحم الراحمين. അള്ളാഹു റബ്ബുൽ ആലമീൻ കബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാല്ലാ, നമ്മുടെ പന്ത്രണ്ടിൻ്റെ അന്ന് 1 കോടി സ്വലാത്താണ്. 1 കോടി സ്വലാത്ത് ഇപ്പോൾ ഒരു ഏതാണ്ട് 1.5 കോടിയോളം അടുത്ത് വരുന്നുണ്ട്, അൽഹംദുലില്ലാ. ആ സ്വലാത്തുകളൊക്കെ ആരംഭപ്പൂവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്കൊരു സമ്മാനമായിട്ട് കൊടുക്കുക, എന്തൊരു സന്തോഷമാണത് അല്ലേ. മുത്തുനബിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങുമ്പോൾ പടച്ചോ നമ്മളെ സന്തോഷിപ്പിക്കൂല്ലേ. അള്ളാഹു അതിൻ്റെ തൗഫീക്ക് ചെയ്യട്ടെ. പിന്നെ ഈ സ്വലാത്തുകൾ ചൊല്ലുന്നത് കൊണ്ട് മുത്തുനബിക്കൊരു ഗുണം കിട്ടാനില്ല. നമ്മൾ സ്വലാത്തിലിട്ട് വേണം റസൂലുള്ളാഹ്ക്ക് ഗുണം കിട്ടാൻ. എന്തിനാ സ്വലാത്ത് ചെല്ലുന്നത്? അതിലൂടെ നമുക്ക് ഗുണം ലഭിക്കാനാണ്, നമുക്ക് ഗുണം ലഭിക്കാനാണ്, അഷ്റഫുൽ ഖൽഖിൻ്റെ ശഫാഅത്ത് കിട്ടാനാണ്. ഹബീബായ സയ്യിദുന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദദ് ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അത് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ഈ റബീഉൽ അവ്വലിലെ രാവുകളിലും പകലുകളിലും ഒക്കെ ഒരുപാട് ആളുകൾ ഹദിയ ചെയ്യാൻ ശ്രമിച്ചിട്ട് സങ്കടം പറഞ്ഞു, ഉസ്താദെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരിലേക്കുള്ള ഹദിയ ചെയ്യുന്ന അക്കൗണ്ടിൽ ഞങ്ങൾ നോക്കിയിട്ട് അയക്കാൻ പറ്റുന്നില്ല.
അങ്ങനെ സങ്കടം പറഞ്ഞപ്പോൾ ഇൻഷാല്ല നമ്മൾ അതിൽ ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ അയച്ചുകൊണ്ടിരുന്ന അക്കൗണ്ടിൽ ഇനി അയക്കരുത്. ജസ്റ്റ് ഈ താഴെ കാണുന്ന നമ്പർ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന നമ്പർ, ആ നമ്പറിൽ തന്നെ നിങ്ങൾ ഒന്നുകൂടെ ആ നമ്പർ അടിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ സെർച്ച് ചെയ്യുക. അങ്ങനെ ഗൂഗിൾ പേയിൽ സെർച്ച് ചെയ്യുമ്പോൾ പുതിയൊരു ഐ ഡി വരും, റസാ വ്ളോഗ്സിൻ്റെ പുതിയൊരു ഐ ഡി വരും. ആ ഐ ഡിയിലേക്ക് നിങ്ങൾ ഹദിയ ചെയ്താൽ അൽഹംദുലില്ല, അത് നമുക്ക് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാം. പ്രത്യേകിച്ച് മുത്തുനബിയുടെ പേരിൽ ഈ രാവുകളിലും ഈ പകലുകളിലും പ്രത്യേകിച്ച് റബീഉൽ അവ്വലിലെ ദിനരാത്രങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഹദിയ അത് അഷ്റഫുൽ ഖൽക്ക് കാണുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരിലേക്ക് നമുക്കത് എത്തിക്കാൻ കഴിയുന്നുണ്ട്. അതിലൂടെ നമ്മുടെ പ്രയാസങ്ങളെ കാരുണ്യവാനായ റബ്ബ് ദൂരീകരിക്കുമല്ലോ. അള്ളാഹു റബ്ബുൽ ആലമീൻ അത് ആസ്വദിക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. നമുക്ക് ഇൻഷാഅല്ലാ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് മൗലിദിൽ നിന്ന് അല്പം നമുക്ക് ചൊല്ലണ്ടേ. മുത്തുനബിയുടെ മദ്ഹ് അലം നശ്റഹ് ലക സദ്റക്, അങ്ങനെ വന്നിട്ടല്ല പറയാ വറഫഅനാ ലക ദിക്റക്, നബിയെ അവിടുത്തെ പരാമർശം നാം ഉയർത്തിയിട്ടുണ്ട് യാ റസൂലല്ലാ. അള്ളാഹു ഉയർത്തിയ മദ്ഹാൻ അതാരെ കൊണ്ടും തകർത്ത് കളയാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ അഷ്റഫുൽ ഖൽഖായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് നമുക്ക് അല്പം ചൊല്ലിയിട്ട് മനസാന്നിധ്യത്തോടുകൂടെ നമുക്ക് ദ്വാരക്കണം. ഇൻഷാല്ലാ 12-ന്റെ അന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് ദ്വാവസിയത്തുകൾ വന്നിട്ടുണ്ട്. ഇൻഷാല്ലാ അതൊക്കെ നമുക്ക് 12-ന്റെ അന്നത്തെ മജ്ലിസിൽ അത് വായിക്കണം. സ്വലാത്ത് ചൊല്ലിയതിൽ നിന്ന് ഏറ്റവും കൂടുതൽ സ്വലാത്തിയുള്ള ഒരാളെ നമ്മൾ ഇപ്പം തിരഞ്ഞെടുക്കില്ല, അത് റബീഉൽ അവ്വൽ 30-ാം രാവിൻ്റെ അന്നുള്ള മജ്ലിസിലാണ് ആ ആളെ നമ്മൾ പ്രഖ്യാപിക്കുക. അപ്പം എല്ലാ രാവുകളിലെയും പകലുകളിലെയും നമ്മുടെ മജ്ലിസുകളിലൊക്കെ നിങ്ങൾ പങ്കെടുക്കണം. 6 മണിക്കുള്ള മജ്ലിസ് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. സുബാഹുൽ ഖൈർ, അങ്ങനെ ഇത് ജീവിതത്തിൽ ഒരു റൊട്ടീനാക്കി മാറ്റുക. അള്ളാഹു റബ്ബുൽ ആലമീൻ അതിനൊക്കെ തൗഫീക്ക് നൽകട്ടെ. മുത്ത് ഹബീബിൻ്റെ അല്പം മദ്ഹിലേക്ക് നമുക്ക് കടക്കാം. മുത്തുനബിയുടെ മദ്ഹ് നമുക്ക് ചൊല്ലാം. أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي الله 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 عليه توكل أنت أم الأم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي صل الله 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 عليه توكل أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع المبطحي والحبيب العربي ارتكبت على الخطا غير حصر وعدد لك أشكو فيه يا سيدي خير النبي الله 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 عليه توكل إننا نرجو إلى كأس حولك للعطاش يوم نشر كتابي يا سيدي خير النبي صل الله 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 عليه توكلوا
الشفاعه هب لنا في القيامه مشفقا واهلنا ان ضعيا سيدي خير النبي لا اله الا الله لا اله الا الله لا اله الا الله محمد رسول الله الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله حبيبا يا سيدنا رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദഹ് നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാ. നിന്റെ ബറക്കത്ത് കൊണ്ട് പ്രയാസങ്ങളെല്ലാം നീ ദൂരീകരിക്കണേ അല്ലാ. ഒരുപാട് പ്രതിസന്ധികളിൽ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ സദസ്സിൽ പങ്കെടുക്കുന്നവരുണ്ട് നാദാ. അഷ്റഫുൽ ഖൽഖ യ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദഹിന്റെ ബറക്കത്ത് കൊണ്ട് നീ നേരത്തെ പറഞ്ഞല്ലോ, പല ആളുകളും പ്രത്യേകിച്ച് റബീഉൽ അവ്വലിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പലരെയും സഹായിക്കുന്നതിന് വേണ്ടി ഹദിയ ചെയ്തിട്ടുണ്ട് നമ്മുടെ റസാ വ്ലോഗ്സിലേക്ക്. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ ഹദിയകളൊക്കെ സ്വീകരിക്കട്ടെ. ചെയ്തവർക്കെല്ലാം അള്ളാഹു ഇരട്ടി ഇരട്ടി ഇരട്ടിയായി അള്ളാഹു പ്രതിഫലം നൽകട്ടെ, പകരം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. وعلى آل سيدنا ومولانا محمد പടച്ചവനെ അർഹമുർ റഹീമായ കരുണക്കടലായ അല്ലാ, ഈ സദസ് നീ സ്വീകരിക്കണേ അല്ലാ. നീ ഖായിബാക്കല്ലേ അല്ലാ, നിന്റെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത നിന്റെ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ ചൊല്ലിയ സദസ്സാണല്ലോ അല്ലാ. തട്ടിക്കളയല്ലേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, ഖായിബാക്കല്ലേ അല്ലാ. ആരംഭപ്പൂവായ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ കിടന്ന് സന്തോഷിക്കുന്ന കണ്ട് സന്തോഷിക്കുന്ന സദസ്സാക്കണേയല്ല, അവിടുത്തെ പൊരുത്തം നൽകണേയല്ല, മദദ് നൽകണേയല്ല, നുസ്ര നൽകണേയല്ല, അവിടത്തോടുള്ളടങ്ങാത്ത മഹബത്ത് കൊണ്ട് ഞങ്ങളുടെ കൽബ് നീ നിറയ്ക്കണേയല്ല. മുത്തായ റസൂലുള്ളാന്റെ സുന്നത്തുകൾ അനുധാവനം ചെയ്യാൻ, അവിടുത്തെ മദഹുകൾ പാടാൻ, അവിടുത്തെ ജന്മത്തിൽ സന്തോഷിക്കാൻ, വീടുകൾ അലങ്കരിക്കാൻ, കുടുംബത്തിൽ വിശാലത ചെയ്യാൻ, പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കാൻ, അവിടുത്തെ ജന്മത്തിൽ സന്തോഷിച്ചുകൊണ്ട് എല്ലാ നന്മകളും ചെയ്യാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേയല്ല. കുടുംബ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദദ് കൊണ്ട് സമാധാനം നൽകണേയല്ല, ഐക്യം നൽകണേയല്ല, ഞങ്ങളുടെ കുഞ്ഞുമക്കളെ നന്നാക്കണേയല്ല, ശോഭനമായ ഭാവി നൽകണേയല്ല, അദബുള്ള മക്കളാക്കണേയല്ല, മാതാപിതാക്കളോട് പൊരുത്തമുള്ള മക്കളാക്കണേയല്ല, മാതാപിതാക്കൾക്ക് നേരെ കയ്യും കാലും ഉയർത്തുന്ന മക്കളാക്കല്ലേ അല്ലാ. യാ റബ്ബനാ യാ റബ്ബനാ, പടച്ചവനെ ഞങ്ങളുടെ തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണേയല്ല, ജോലിയില്ലാത്തവരുണ്ട് ഹൈറായ തൊഴിൽ നൽകണേയല്ല, പ്രവാസികൾക്ക് ബറക്കത്ത് ചൊരിയണേയല്ല, വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണേയല്ല, സന്താനങ്ങളില്ലാതെ പൊട്ടിക്കരയുന്നവർ കല്യാണം കഴിഞ്ഞിട്ട് കൊല്ലങ്ങളാ എന്ന് പറഞ്ഞ് ദുആ കൊണ്ട് വസൂയത്ത് ചെയ്തവരുണ്ട്. യാ റബ്ബനാ യാ റബ്ബനാ, സ്വാലിഹിങ്ങളായ സന്താനങ്ങളെ നീ നൽകണേയല്ല, നീ നൽകണേയല്ല, നീ നൽകിയാൽ ആർക്കാണ് റബ്ബേ തടയാൻ കഴിയുക, നീ നൽകണേ അല്ലാ. പടച്ചവനെ പാവപ്പെട്ടവരെ സഹായിക്കുന്ന വിഷയത്തിൽ ഒരുപാട് ആളുകൾ പ്രത്യേകം ഹദിയകൾ ചെയ്തിട്ടുണ്ട്, അവരെ നീ സഹായിക്കണേയല്ല, നീ ചേർത്തു പിടിക്കണേയല്ല, അവരുടെ കണ്ണുനീർ നീ ഒപ്പണേയല്ല, നീ തുടയ്ക്കണേയല്ല, നീ സമാധാനവും സന്തോഷവും നൽകണേയല്ല. യാ റബ്ബനാ യാ റബ്ബനാ, കരുണക്കടലായ റബ്ബേ, നിന്റെ
ഹബീബിനോടുള്ള അതിരറ്റ മഹബത്ത് കൊണ്ട് ഞങ്ങളുടെ കൽബ് നന്നാക്കണേ അല്ലാ. സ്വലാത്തിലൂടെ നടക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് ഏറ്റവും നല്ല വഴികാട്ടിയായി സ്വലാത്തിനെ നീ മാറ്റി തീർക്കണേ അല്ലാ. ധാരാളം ധാരാളം സ്വലാത്തുകൾ ചൊല്ലി ആറംബപ്പൂവിന്റെ ഹൃദയത്തിൽ ഒരിടം പിടിക്കാൻ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ അല്ലാ. കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, റഹ്മാനായ റഹീമായ അല്ലാ, സിഹറുകൾ കണ്ണേറുകൾ ബാത്തുലാക്കണേ അല്ലാ. വീടില്ലാതെ വേദനിക്കുന്നവർ, വീട് നിർമ്മാണത്തിലിരിക്കുന്നവർ പൂർത്തീകരിക്കാൻ എത്രയും പെട്ടെന്ന് ഹൈറായൊരു വീട്ടിൽ താമസിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. വിവാഹപ്രായമെത്തിയവരുണ്ട്, അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ. രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്, സ്വാലിഹിങ്ങളായ ധാരാളം ധാരാളം സന്താനങ്ങളെ നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അർഹമുറാഹിമായ കരുണക്കടലായ റബ്ബേ, പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, ഇണകൾ തുടങ്ങി സന്താനങ്ങൾ, ഞങ്ങളുമായി ബന്ധപ്പെട്ട പലയാളുകളും ഇന്ന് കബറിലാണ്. യാ റബ്ബനാ, യാ റബ്ബനാ, ഞങ്ങളുടെ സുഹൃത്തുക്കളിൽ കൂട്ടുകുടുംബാദികളിൽ പലരും ഇന്ന് കബറിലുണ്ട്. എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണേ അല്ലാ. കബറിൽ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് ദൂരീകരിക്കണേ അല്ലാ. ആരംഭപ്പൂവായ റസൂലുള്ളാഹിന്റെ തിരുനോട്ടം നീ നൽകണേ അല്ലാ. എപ്പോഴാണ് ഞങ്ങൾ ഭരിക്കുന്നതെന്നറിയില്ല റബ്ബേ. ഈമാൻ സലാമത്താക്കണേ അല്ലാ. പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാ, പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എത്തി മുകളാക്കല്ലേ അല്ലാ. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ പൊന്നുമക്കളുടെ ജനാസ കാണേണ്ട ദുരവസ്ഥ നൽകല്ലേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ആരംഭപ്പൂവായ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണേ അല്ലാ. പലരും മദീനയിൽ നിന്നുകൊണ്ട് ഈ സദസ് കാണുന്ന വിവരം അറിയിച്ചിട്ടുണ്ട്. യാ റബ്ബനാ, യാ റബ്ബനാ, വല്ലാത്ത കൊതിയാണ് പലയാവർത്തി മദീനയിലെത്താൻ. തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. അർഹമുറാഹിമായ റബ്ബേ, പടച്ചവനെ നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. പ്രത്യേകിച്ച് മദീനയിൽ ഇന്ന് ഈ ലൈവ് കാണുന്ന സഹോദരങ്ങളൊക്കെ നമ്മുടെ ഈ സ്വലാത്തും സലാമും മുത്തുനബിക്ക് എത്തിച്ചു കൊടുക്കണം. മുത്തുനബിയോട് ഈ റസാ ബ്ലോക്സ് കുടുംബത്തിന്റെ ഒക്കെ സ്വലാത്തും സലാമും പറയണം. എല്ലാവരും ഒരുമിച്ചൊന്ന് പറഞ്ഞ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഹബീബായത്തങ്ങൾ കണ്ട് സന്തോഷിക്കുന്ന സദസ്സായി ഈ സദസ്സിനെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.